ഇന്ന് 1197 ആണ് ചിങ്ങമാസം 7 തീയതി, അതായത് 2021 ഓഗസ്റ്റ് 23 തിങ്കളാഴ്ച. നക്ഷത്രം ചതയം, അതായത് നാലാം ഓണം. മാത്രമല്ല ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയും കൂടിയാണ്. ശർമ്മജി, നമുക്ക് ജയന്തി ആയതുകൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവൻ ഗുരുജയന്തിയിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവാനായി ഈ മംഗള ദിവസം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും കൂടെ ഓർക്കുക. സന്തോഷം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഷാർജയിൽ നിന്ന് രാജേഷാണ് കത്ത് അയച്ചിരിക്കുന്നത്. വിദേശത്ത് ഇപ്പോൾ 10 വർഷമായി, പക്ഷേ കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് ചെയ്താലും തടസ്സം തന്നെയാണ്. ജോലിയിൽ ഉയർച്ച ഉണ്ടാവുന്നില്ല. 1 വർഷമായി ശരിക്കും സാലറി പോലും ലഭിക്കുന്നില്ല. നിലവിലത്തെ സ്ഥിതി തന്നെയാണോ തുടർന്നും, അതോ ഇനി ഉയർച്ച ഉണ്ടാകുമോ? ജോലി വിട്ട് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമോ എന്നൊക്കെയാണ് രാജേഷ് ചോദിച്ചിരിക്കുന്നത്. നക്ഷത്രം ഉത്തരട്ടാതി. 18 വർഷത്തോളം ശനിദശ, 18 വയസ്സോളം ശനിദശക്ക് ലഭിച്ചു. പിന്നീട് 17 വർഷം ബുധദശാകാലം. പിന്നീട് 7 വർഷം കേതുദശാകാലം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കേതുദശയാണ് അദ്ദേഹത്തിന്. കേതുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ചരിത്രം പരമായിട്ടും പുരാണപരമായിട്ടും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ചുരുക്കത്തിൽ ശിരസറ്റ ഗ്രഹമാണ്, ശിരസില്ലാത്ത ഗ്രഹമാണ്, അധികാരമില്ലാത്ത ഗ്രഹമാണ്, പൂർണ്ണതയില്ലാത്ത ഗ്രഹമാണ്. അല്ലെ, പൂർണ്ണതയിലേക്ക് വരും മുമ്പ് അത് നഷ്ടപ്പെടുന്നതാണ്. അല്ലെങ്കിൽ അർഹതയും അനുവാദവും ഇല്ലാതെ എന്തൊക്കെയോ ലഭിച്ചിട്ട് അത് പെടലി വെട്ടിക്കളഞ്ഞ് എന്നാൽ അധികാരം കൊടുക്കുകയും പൂർണ്ണമായ അധികാരവും ഐശ്വര്യവും ലഭിക്കാത്ത അങ്ങനെയൊരു ശാപം കിട്ടിയെന്നോ വരം കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരു ഗ്രഹമാണ് കേതു. ഖേദുവില്ലാതെ, കാരണങ്ങളില്ലാതെ ഏതൊരു കാര്യവും നശിപ്പിച്ച് കളയാനോ അല്ലെ പൂർണ്ണത ലഭ്യമാവാതിരിക്കാനോ അല്ലെങ്കിൽ ഐശ്വര്യം വരാതിരിക്കാനോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ കാര്യങ്ങളോ വെച്ചുകൊണ്ട് അതിനെ അതിൻ്റെ കൂടെ നമുക്കും കൂടെ ഈ ഒരു അവസ്ഥ വന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ കാലം, അല്ലെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തൊഴിൽ സംബന്ധമായിട്ട് ഇത്രയേ അഭിവൃദ്ധിപ്പെടാൻ സാഹചര്യമുള്ളൂ, അല്ലെങ്കിൽ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല, അല്ലെ വേറെ ഏതെങ്കിലും കർമ്മങ്ങൾ ചെയ്തു നോക്കണം എന്നൊക്കെയുള്ള ഫീൽഡ് മാറി നോക്കണം എന്നൊക്കെ പറയുന്ന പോലെ ഈ കേതുവിൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യം തന്നെയാണ് വലുത്. ഇത് കഴിഞ്ഞ് ശുക്രദശ എടുക്കുന്നുണ്ട്. 20 കൊല്ലം വളരെ ബലപ്പെട്ട മേഖലയിലാണ് ഈ ശുക്രൻ കാണുന്നത്, ബലപ്പെട്ട രാശിയിലാണ്, യോഗ നിലകളിലാണ്. അത് ആ കാലഘട്ടം ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇപ്പം ഇടപെട്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് മാറി വേറെ തൊഴിൽ കിട്ടുവാനും അവിടം കൊണ്ട് തന്നെ വിദേശം കൊണ്ട് തന്നെ രക്ഷപ്പെടാനും ഭൗതിക സമ്പത്തുകളും വസ്തു വീട് വാഹനം മുതലായതും സമ്പാദ്യാദികളും എന്തായിരുന്നോ ലക്ഷ്യപ്പെട്ടിരുന്ന അതെല്ലാം സാധ്യതമാക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് ശുക്രൻ്റെ ദശാകാലം. നല്ല പൊസിഷനിൽ നിൽക്കുന്ന യോഗമാണ്, മാളവ്യ യോഗം നടന്ന ശുക്രദശയാണ് വരുന്നത്. ഇപ്പം ഈ ഖേദുവിൽ ഇതൊക്കെ തന്നെയേ കിട്ടുള്ളൂ. ഇത് വിട്ട് നാട്ടിൽ വന്നാലും വലിയ വിശേഷമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഉള്ള സാമ്പത്തികം കൂടെ കളയാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ വിദേശത്ത് തന്നെ നിന്ന് കൂടുതലായിട്ട് അധ്വാനിക്കുക. ഖേദു കഴിഞ്ഞ് ശുക്രൻ 2 വർഷം കഴിയുമ്പോൾ ശുക്രദശയെടുക്കും. ആ ശുക്രനിൽ ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും. അതായത് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ആചാര്യന്മാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അല്ലെങ്കിൽ തലമുറകൾ വസിക്കേണ്ട ഭവനം, വസ്തു, വാഹനം, സമ്പാദ്യാദികൾ, രാജകീയ ഭാഗ്യങ്ങൾ, രാജകീയ സൗകര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു ശുക്രദശയാണ് വരുന്നത്. ഗ്രഹനില വെച്ച് പ്രശ്നബുദ്ധിയും കൂടെ എടുത്ത് കേതുവിലെ ദോഷപരിഹാരങ്ങളായ ഗണപതി ഹോമമാണ് ഇതിന് ആധികാരികപരമായിട്ട് പറയുന്നത്. ഗണപതിക്ക് കർഗമാല, അതുപോലെ തന്നെ ഗണപതി ഹോമം, വൈഡൂര്യ രത്നധാരണം, ഇവയൊക്കെ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൂടുതലും ഡേറ്റ് ഓഫ് ബർത്ത് സഹിതം പിന്നീട് നേരിൽ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് വാർത്താമാധ്യമങ്ങൾ അതായത് വാട്സാപ്പ് വഴിയൊക്കെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഇതിന് ധരിക്കേണ്ടതായ യന്ത്രങ്ങൾ, രത്നങ്ങൾ, ഹോമവിധികൾ, മറ്റ് പ്രാർത്ഥനാമുറകൾ, ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാവുന്നതാണ്. ഗണപതി ഹോമം അടുപ്പിച്ചൊരു 10-15 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരു മാറ്റങ്ങൾ വരും. വൈഡൂര്യ രത്നം ധരിക്കുക,
കേതു ദശ കഴിഞ്ഞ് എന്തായിരുന്നാലും പിന്നീട് ആ രത്നം മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ ഒരു രണ്ട് ക്യാരറ്റ് കൊണ്ടും ധരിക്കേണ്ട കാര്യമില്ല. ഇപ്രകാരമൊക്കെ ചെയ്തു നോക്കുക, ഉറപ്പായിട്ടും മാറ്റം വരും. ശുക്രദശയിൽ ഇദ്ദേഹത്തിൻ്റെ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും അപ്പാടെ ഒട്ടാകെ ദൂരീകരിക്കും. നന്ദി ശർമ്മജി. സംശയങ്ങൾക്ക് എഴുതുക ശ്രീ കുടമാളൂർ ശർമ്മജി, പാറയിൽ മഠം, കുടമാളൂർ PO, കോട്ടയം 6860017. ഇമെയിൽ കുടമാളൂർ ശർമ്മ @gmail.com.